നമസ്കാരം, ഞാൻ സ്നോജ് മച്ചയ്യൽ. ഇന്ന് നമ്മൾ പറയുന്നത് ഫൈനാൻസ് കരിയറിനെ കുറിച്ച് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ ഫൈനാൻസ് കരിയറിനെ കുറിച്ചിട്ട് ആഗ്രഹിക്കാറുണ്ട്. ഫൈനാൻസ് കരിയറിൽ മെയിനായിട്ട് ഏതൊക്കെ വിഭാഗത്തിലാണ് നമുക്ക് ജോലി കിട്ടുക? സാധാരണയായിട്ട് അക്കൗണ്ടിങ് ജോബുകളുണ്ട്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ജോബുകളുണ്ട്, കൺസൾട്ടിങ് ജോബുകളുണ്ട്, ഓഡിറ്റിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട പല ജോബുകളും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം ഫൈനാൻസിൽ തന്നെ പക്ഷേ നമ്മൾക്ക് ആർക്കും അധികം അറിയാത്ത ഒരു വലിയ കരിയർ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കരിയറാണ്. നേരത്തെ പറഞ്ഞ വിഭാഗങ്ങളെക്കാളും ഏകദേശം ഒരു 30-40% സാലറി കൂടുതൽ കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്. സാധാരണയായി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെറ്റ് സിൻഡിക്കേഷൻ, പ്രൈവറ്റ് ഇക്വിറ്റി, പ്രൊജക്ട് ഫണ്ടിങ്, പിന്നെ IPOs ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കോർപ്പറേറ്റുകളെ IPOയ്ക്ക് വേണ്ടി സഹായിക്കുക, പിന്നെ മെർജർ ആൻഡ് അക്വിസിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വൈസ് കാര്യങ്ങൾ ചെയ്യുക, പിന്നെ കമ്പനികളുടെ വാല്യുവേഷനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ കരിയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ കടമ്പകൾ നമുക്ക് കടക്കണമെന്ന് നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് എപ്പോഴും ബ്രാൻഡിന് വലിയ പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. അതായത് IIT, IIM എന്നിങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിച്ചു വരുന്ന ആളുകൾക്കാണ് കൂടുതലും സാധ്യത ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ ജോയിൻ ചെയ്യാൻ. ഡയറക്റ്റ് അവിടെ റിക്രൂട്ട്മെൻറ്റിനായി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് സാധാരണ വരാറുണ്ട്. അപ്പോൾ അത്രയും കാലിബറായ ആളുകൾക്ക് വളരെ ഈസിയായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ കുറച്ച് നാൾ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം CFA, FRM എന്നുള്ള കോഴ്സുകളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത ലെവൽ കരിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിലേക്ക് നിങ്ങൾക്ക് പോകാം. MBA കഴിഞ്ഞ ആളുകളും സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിലേക്ക് ജോയിൻ ചെയ്യാറുണ്ട്. പക്ഷേ അത് എങ്ങനെ സാധ്യമാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച ആളുകൾക്കാണ് ആ സാധാരണ ആ ചാൻസ് കിട്ടാറ്. അതായത് ബ്രാൻഡിന് വളരെയധികം വാല്യൂ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ സംതിങ് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ പഠിച്ച് പുറത്തിറങ്ങുന്ന നല്ല മിടുക്കന്മാരായ ആളുകളായിരിക്കണം. സാധാരണ US-ലും യൂറോപ്പിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ സാധാരണ വരുന്നത്. ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ കൂടുതലുള്ള ബാക്ക് ഓഫീസ് സർവീസുകളാണ് കൂടുതലും ഇന്ത്യയിലുള്ളത്. ആളുകൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്ക് ഓഫീസ് സർവീസിൽ ഇന്ത്യയിൽ കയറി പറ്റിയതിന് ശേഷം പിന്നീട് നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കരിയേഴ്സ് എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. പലരുടെയും സ്വപ്നമായ US-ഉം യൂറോപ്പും അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ഉള്ളത്. അവിടെയാണ് നമ്മുടെ പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക. നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കരിയർ ആഗ്രഹിക്കുന്ന ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. എൻ്റെ ഇനിയുള്ള വീഡിയോയിൽ പല കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചിട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരുപാട് ഇൻഫർമേഷൻസ് എനിക്കറിയുന്നത് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കരിയർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ ലഭ്യമാണ്. CFA, FRM എന്നുള്ള കോഴ്സുകളൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് കരിയറിലേക്ക് നിങ്ങൾക്കും പോകാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ട് വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫർമേഷൻസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.